നെടുങ്കുന്നം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ദിവ്യ വിദ്യാർത്ഥികൾക്ക് നൽകിയ തിരുവോണ സന്ദേശത്തിന്റെ പേരിൽ സിസ്റ്ററിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാപ്പ് പറയിപ്പിക്കുകയും പ്രസ്തുത ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യാനായി നിർബന്ധിതമായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല എന്ന നിയമമുണ്ടായിരിക്കെ അത് പാലിക്കപ്പെടാതിരിക്കുക എന്നു മാത്രമല്ല ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെയായിരുന്നു ഒരു കന്യാസ്ത്രീയെ നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്തത്. പ്രസ്തുത സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ടീച്ചേഴ്സ് ഗിൽഡ് ആവശ്യപ്പെട്ടു. ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിനായി ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സാലു പതാലിൽ സൺഡേ ശാലോമിനോട് ചേരുന്നു. സ്വാഗതം ശ്രീ സാലു പതാലിൽ. ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? നെടുങ്കുന്നം സെന്റ് തെരേസ സ്കൂളിലെ പ്രഥമാധ്യാപിക ബഹുമാനപ്പെട്ട സിസ്റ്റർ ദിവ്യ ഓണസന്ദേശം നൽകിയതിൽ തെറ്റുപറ്റി എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാപ്പ് എഴുതി വാങ്ങുകയും അത് വായിപ്പിച്ച് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കന്യാസ്ത്രീ മാപ്പ് പറയുന്നു എന്നും അനാവശ്യ കമൻറ്റുകളിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത് നാം കണ്ടതാണ്. ഈ സംസ്കാര കേരളത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ക്രിസ്ത്യൻ മിഷനറിമാരുടെ സേവനങ്ങളെ തമസ്കരിച്ചുകൊണ്ട് വൈദികർക്കും സിസ്റ്റേഴ്സിനും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രചരണം നടത്തുകയും അതിനായി ഒരു സംസ്കാരം വളർന്നു വരുന്നതും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിസ്റ്റർ എന്ന പരിഗണന വേണ്ട, ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ സംസ്കാരശൂന്യമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തു നടത്തുന്ന ഇത്തരം പരിപാടികൾ അനീതിയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഹൃദയം നുറുങ്ങുന്നവന്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവന് ഈ കൊറോണ മഹാമാരിയുടെ കാലത്തും പ്രത്യാശയുടെ സുവിശേഷം നൽകിയതിന്, സമൂഹ നന്മയെ ലക്ഷ്യം വെച്ച് ഏകോദര സഹോദരങ്ങളായി ഒരുമയുടെ ആശംസ നൽകിയതിന്, ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ് വികലമായി ചിത്രീകരിച്ച് സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരുടെ മനോവീര്യം കെടുത്തുന്ന ഇത്തരം ബോധപൂർവമായ പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിച്ചേ മതിയാവൂ. സാംസ്കാരിക കേരളം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അധികാരികൾ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം. ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയം അന്വേഷിപ്പിക്കണം. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വിഷയത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം. നാനാജാതി മതസ്ഥർ ഒന്നായി സാഹോദര്യത്തോടെ കഴിയുന്ന ഈ നാട്ടിൽ ഇത്തരം അരക്ഷിതാവസ്ഥയും ജനാധിപത്യ ധ്വംസനവും വർഗീയവാദവും ഉണ്ടായിക്കൂടാ. കേരളത്തിലെ 100,000 വരുന്ന കത്തോലിക്ക അധ്യാപകരുടെ സംഘടനയായ കേരള കാതലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഈ വിഷയത്തെ അപലപിക്കുന്നു. ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഈ സിസ്റ്ററിനുണ്ടായ മനോവേദന മാറ്റുന്നതിന്, പൊതുപ്രവർത്തകരെ ആക്ഷേപിക്കുന്ന രീതി മാറ്റുന്നതിന് കൃത്യമായും നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഇത് പരിഹരിച്ച് സാംസ്കാരിക കേരളം മാപ്പ് പറയുവാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സാലു സാർ, ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. തിരുവോണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പ്രാഥമിക ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പഠിപ്പിക്കുമ്പോൾ പ്രധാന അധ്യാപികയുടെ ഓണ സന്ദേശത്തിൻ്റെ അനൗചിത്യം എന്താണെന്ന് വിമർശനം ഉന്നയിക്കുന്നവർ വ്യക്തമാക്കണമെന്നും ടീച്ചേഴ്സ് ഗിൽഡ് ആവശ്യപ്പെട്ടു. മേൽപ്പറഞ്ഞ വിധത്തിൽ പല വിഷയങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും സംഘടിതമായ ആക്രമണങ്ങളും അവഹേളനങ്ങളും നേരിടുന്ന കേരളത്തിലെ സന്യാസിനിമാർക്ക് വേണ്ടി സമൂഹ മനസാക്ഷി ഉണരേണ്ടതുണ്ട് എന്ന് KCBC ഐക്യജാഥാ കമ്മീഷൻ ആഹ്വാനം ചെയ്തു. ഒരു കന്യാസ്ത്രീക്ക് നേരെയുണ്ടായ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ
ശരിയായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ സൗഗര്യപൂർവം നിശബ്ദത പുലർത്തുന്ന സാംസ്കാരിക നായകരും മനുഷ്യാവകാശ വനിതാ കമ്മീഷണറുകളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കേരള കത്തോലിക്കാ സഭയുടെ ആശങ്ക അറിയിക്കുന്നതായും പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നതായും കെസിബിസി ഐക്യജാഗ്രത കമ്മീഷൻ അറിയിച്ചു.